ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വേണു കല്ലാട്ട് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിടുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അത് ബേസിക് ഫോർ ബിഗിനേഴ്സിൻ്റെ സീരീസിലെ ഇത് സെവൻത്ത് വീഡിയോ ആണ് എൻ്റെ. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെർവിങ് ട്രേ ആണ്. അത് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ, യൂസ്ഡ് പാക്കിംഗ് മെറ്റീരിയലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ ഈ ട്രേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു പഴയ ഒരു പാക്കിംഗ് ബോക്സാണത്. പാക്ക് ചെയ്യാൻ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ എന്തോ ഓർഡർ ചെയ്തപ്പോൾ അത് കിട്ടിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ആ ബോക്സ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാപ്സ് ഉണ്ടല്ലോ, 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലൈൻ വരയ്ക്കുകയാണ്. അത് നാല് സൈഡിലും വരയ്ക്കണം. അതിനുശേഷം അത്രയും പോർഷൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കാരണം ആ 1.5 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാനാണ്, ആ ബേസിന് ഒരു ബോർഡറായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ നാല് സൈഡിലും ആ 1.5 സെൻറ്റിമീറ്ററേ ബാക്കിയുള്ളൂ. ഇനി നമുക്കത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യണം. ഉള്ളിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഒരു ട്രയഡർ ഷേപ്പ് വന്നില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഈ എക്സസ് പേപ്പർ കട്ട് ചെയ്തിട്ട് അത് ബാക്കിയുള്ളത് ഫോൾഡ് ചെയ്തിട്ട് അത് ഗ്ലൂ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സ്ട്രിപ്സ് ഉണ്ടാക്കണം. അതെന്തിനു വേണ്ടി വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫോർ സൈഡ്സ് ഇങ്ങനെ ചെയ്തല്ലോ, ആ സൈഡ് ശരിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു ട്രേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് സ്ട്രിപ്സ് ഉണ്ടാക്കിയിട്ട് അത് പട്ടി പോലെ അതിന് നാല് പുറത്ത് അത് ഒട്ടിച്ചു കൊടുക്കണം. അത് നോക്കിക്കോളൂ ഇപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതാവ് അങ്ങനെ മടക്കുകയാണ് എഡ്ജസ്. അതിനുശേഷം ഇതിങ്ങനെ സ്റ്റിപ്പ് അത് ഒട്ടിച്ചു കൊടുക്കുക. നാല് പുറയും നമ്മൾ ആ സ്റ്റിപ്പ് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതെന്താ അറിയോ, ഇത് റിവേഴ്സും ചെയ്യണം. ഇനി തിരിച്ചു വെച്ചിട്ട് അതിന് നാല് പുറം നമുക്ക് സ്ട്രിപ്സ് ഇതുപോലെ ബോർഡർ കൊടുക്കണം. കാരണം ഈ ട്രേ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പുറം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ സ്ട്രിപ്സ് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമുക്ക് രണ്ട് സൈഡും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ റിംഗ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുവെച്ചാൽ, അത് ഇതുപോലെ സ്ട്രിപ്സ് ഉണ്ടാക്കിയിട്ട് നാല് സ്ട്രിപ്പ് കൊണ്ട് ഒരു റിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ 6 എണ്ണം ഉണ്ടാക്കണം നമുക്ക്. സ്ട്രിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വാർട്ടർ സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പേപ്പർ എങ്ങനെയാണ് റിംഗ്സ് ആക്കുക, സ്ട്രിപ്സ് ആക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി നമുക്ക് നാല് സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഒരു റിംഗ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ 6 വീൽസും
തയ്യാറായി. ഇനി നമുക്കത് ആ ലെങ്ത്തിൻ്റെ സൈഡിൽ അത് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിന് ഗ്യാപ്പ് വേണം അത് ഇരിക്കണതിന് ആ ബേസിന്. അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ട്രിപ്പിൻ്റെ മുകളിൽ ഈ ട്രൈ വെച്ചിട്ട് വേണം അത് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ അത്രയും താഴെ അതിൻ്റെ ഗ്യാപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഓരോ സൈഡിലും മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ പേപ്പർ റിംഗ്സ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിട്ടല്ലോ അതമ്മ വീൽസ് പിടിപ്പിച്ച പോലെ നമുക്ക് തോന്നാം. നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ആ ട്രെയിലിംഗ് ഇങ്ങനെ വീലില് റോൾ ചെയ്യണ പോലെ തോന്നും. പക്ഷെ ഫിക്സ് ചെയ്തുകൊണ്ട് അത് റോൾ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരിക്കൽ റോൾ ചെയ്തിട്ടുള്ള ഉണ്ടാക്കണം, അത് പിന്നീട് ഒരിക്കലാവാം. ഇനി നമുക്കിത് രണ്ട് സൈഡും ഉപയോഗിക്കാൻ കണ്ടു. ഇനി തിരിച്ചും മറിച്ചും നമുക്ക് ആ ട്രേ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് അതിനിഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ബ്രോൺസും അതുപോലെ തന്നെ കോപ്പർ ആക്രിലിക് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. ഇപ്പം നമ്മുടെ സർവിങ് ട്രേ തയ്യാറായി. ഇപ്പം എന്തായാലും ഈവനിങ് ആയാൽ നമുക്ക് ഈവനിങ് ടീയുടെ സമയമായി. എന്തായാലും ഞങ്ങളുടെ ഈവനിങ് ടീ തയ്യാറാക്കിയിട്ട് സർവിങ് ട്രേയിൽ തന്നെ വെച്ചിരിക്കുകയാണ്, ടീ വിത്ത് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഈ ചായ കുടിക്കാൻ നിങ്ങളെയും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, ഈ ട്രേ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ ഈസിയാണ്. ഒന്നും ഒരു മെറ്റീരിയലും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട. കാർഡ്ബോർഡ് നിങ്ങളുടെ പഴയ കാർഡ്ബോർഡ് എങ്കിലും വീട്ടിലുണ്ടാവാതിരിക്കില്ല. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും. പിന്നെ കുറച്ച് പേഷ്യൻസ് ഉണ്ടായാൽ മതി ഇതിങ്ങനെ ചെയ്യാൻ. ഇതിലും നല്ല ഐഡിയാസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല നല്ല കളേഴ്സിൽ നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ട്. അപ്പോൾ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇത് ഷെയറും ചെയ്യൂ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. ടിൽ ദെൻ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വ്യൂവിങ്.